ഓം നമോ ഭഗവതേ വാസുദേവായ എൻ്റെ പേര് ഒക്കെ സതീഷ് വാര്യർ ഞാൻ താമസം ഗുരുവായൂരിലാണ് ഞാൻ ഗുരുവായൂരിനോട് ചേർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കിടക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് ഉദ്ദേശിച്ചു എന്തായാലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്ന എപ്പോഴും നമുക്ക് പുണ്യം തന്നെയാണ് അതിന് ഒരു പ്രത്യേക ഒരു സുഖം കൂടിയുണ്ട് അപ്പോൾ ഗുരുവായൂരിൽ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ സാധാരണ ഗുരുവായൂരും പിന്നെ ഒന്ന് മമ്മിയൂരും തൊഴുതു പോവും അങ്ങനെയാണ് പതിവ് ഇനി അഥവാ ഗുരുവായൂരെങ്ങാനും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭജന ഇരിക്കാൻ വരുന്നവർക്കും കൂടിയൊക്കെ സൗകര്യമായി ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ചേർന്ന് അടുത്ത് തന്നെ ഒരു 3-4 കിലോമീറ്ററൊക്കെ ചുറ്റളവിൽ കിടക്കുന്ന കുറച്ച് ഏതാനും പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങളെക്കൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം നമുക്കറിയാം ഗുരുവും വായുവും ചേർന്ന് അതാണ് ഗുരുവായൂർ നമ്മൾ അവിടെ കലിയുഗത്തിൽ കുന്തി പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹം പ്രളയസമയത്ത് ഒഴുകി വന്നുവെന്നും അത് വായുവിന് കിട്ടി അപ്പോൾ അവിടെ ഗുരുവു അത് കഴിഞ്ഞവിടെ ബൃഹസ്പതിയുടെ അടുത്ത് പോയി അങ്ങനെ ബൃഹസ്പതി പറഞ്ഞതിനനുസരിച്ച് ഇവിടെ ഈ ഇന്ന് കാണുന്ന ഈ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം കഥ അത് ഇടത്തരികത്തിരിക്കുന്ന ഭഗവതി ഇപ്പോൾ ഒരു ഭഗവതി ഉണ്ട് അവിടെ ഭഗവതി അങ്ങോട്ട് മാറ്റി എന്നാണ് പറയുന്നത് എന്നിട്ട് ഇപ്പോൾ ഒരു ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയുള്ള ആ സ്ഥലത്ത് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചു അതിനോട് ചേർന്ന് തന്നെ നമ്മൾ നാരായണാലയം കാണാം അത് ആഞ്ഞൻ തിരുമേനിയുടെ നാമജപവുമായി ബന്ധപ്പെട്ട് ഒരു നാരായണാലയമുണ്ട് അവിടെ സദാസമയവും നാരായണ ജപവും മറ്റ് പൂജകളും നടക്കുന്നു ഇതിനു പുറമെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂർ ക്ഷേത്രത്തിലുള്ള മമ്മിയൂരപ്പനെ കൂടെ തൊഴണം എന്നാണ് ശാസ്ത്രം ഇനി അവിടെയെങ്ങനും പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ തന്നെ ഇടത്തരികത്തുള്ള ആ ഭഗവതിയുടെ അവിടെ ഒരു ചെറിയ ഒരു സൈഡ് കട്ട് ചെയ്ത് അതിലൂടെ അങ്ങോട്ട് മമ്മിയൂരപ്പനെ നോക്കി തൊഴാം എന്നും ഒരു ശാസ്ത്രമുണ്ട് എങ്കിലും എല്ലാവരും സാധാരണഗതിയിലൊക്കെ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ പോയി ഒക്കെ ക്ഷേത്ര ദർശനം നടത്താറുണ്ട് മമ്മിയൂർ ശിവക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠ നടത്തിയ 108 ഒക്കെ ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് മമ്മിയൂർ അല്ലെങ്കിൽ മമ്മിയൂരപ്പൻ എന്നെല്ലാം പറയും മമ്മിയൂരിലെ പ്രധാന പ്രതിഷ്ഠ മമ്മിയൂരപ്പനും ഒക്കെ മമ്മിയൂർ തേവരും അതായത് ശിവൻ പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒക്കെ വിഷ്ണു ഈ രണ്ട് പ്രതിഷ്ഠയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ പിന്നെ അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഗണപതിയുണ്ട് പിന്നെയൊക്കെ സുബ്രഹ്മണ്യനുണ്ട് അയ്യപ്പനുണ്ട് പുറത്ത് ഭഗവതിയുണ്ട് അതുപോലെയൊക്കെ ബ്രഹ്മരക്ഷസ് ഒക്കെ നാഗങ്ങൾ ഇത്രയും ഒക്കെ പ്രതിഷ്ഠകളാണ് അവിടെ ഉപദേവന്മാരായിട്ട് ഒക്കെ മമ്മിയൂർ ക്ഷേത്രത്തിലുള്ളത് മമ്മിയൂർ ക്ഷേത്രം ഒരു മഹാക്ഷേത്രം തന്നെയാണ് അവിടെ ശിവരാത്രി അതുപോലെ പ്രതിഷ്ഠാദിനം ബാക്കി ഒക്കെ നവരാത്രി കാലത്തൊക്കെ നവരാത്രി മണ്ഡപത്തിൽ നൃത്തം ഒക്കെ സംഗീതം എല്ലാം നടക്കുന്നു അതുപോലെ മഹാരുദ്രം അവിടെ നടത്തി എല്ലാ വർഷവും മഹാരുദ്രം നടത്തുന്നു ആദ്യമായിട്ടൊരു അതിരുദ്രം നടത്തി അത് കഴിഞ്ഞ് വീണ്ടും 11 വർഷം മഹാരുദ്രം അത് കഴിഞ്ഞ് വീണ്ടും ഒരു അതിരുദ്രം അത് കഴിഞ്ഞ് വീണ്ടും മഹാരുദ്രം അങ്ങനെ അവിടെ നടത്തി വരുന്നു വളരെ വിശേഷപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് മമ്മിയൂർ അതുപോലെ പ്രദോഷം എല്ലാവിധ കാര്യങ്ങളും അവിടെ വളരെ ഒക്കെ ഭംഗിയായി ഒക്കെ ചിട്ടയോടുകൂടെ തന്നെ അവിടെ നടത്തി വരുന്നു അതാണ് മമ്മിയൂർ ശിവക്ഷേത്രം അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുന്നത്തൂർ കോട്ട അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളമാണ് ആനകളുണ്ട് അതിനകത്ത് ആയിട്ട് തന്നെ അതിനുള്ളിൽ തന്നെ വേട്ടയക്കാരനും അവിടെ പ്രതിഷ്ഠയും എല്ലാം ഉണ്ട് അതാണ് പുന്നത്തൂർ കോട്ട പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് തന്നെ കിടക്കുന്ന കിഴക്കോട്ട് അവിടെ മഞ്ജുളാൽ കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വല്പം മാറി ഗുരുവായൂർ ഒക്കെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പാർത്ഥസാരഥിയുടെ ഒരു ക്ഷേത്രമുണ്ട് അതും അവിടെ ഗുരുവായൂരിൽ വരുന്നവർക്ക് വളരെ നല്ല ഒരു മനസ്സിനൊക്കെ സന്തോഷം ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ് പാർത്ഥസാരഥി ക്ഷേത്രം വളരെ നല്ല ഒരു അത്യാവശ്യം നല്ല ഉയരത്തിൽ ഒക്കെ പാർത്ഥസാരഥി വളരെ ഭംഗിയായിട്ടൊക്കെ ചന്ദനമൊക്കെ ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ക്ഷേത്ര ദർശനമാണ് പാർത്ഥസാരഥി ക്ഷേത്രം അവിടെ തന്നെ ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട് പിന്നെ പുറത്ത് തന്നെയൊക്കെ നാഗങ്ങളുണ്ട് പിന്നെ സോറി നാഗങ്ങളല്ല പിന്നെ ഈ നവഗ്രഹ പ്രതിഷ്ഠയുണ്ട് അവിടെ അപ്പോൾ നവഗ്രഹമുണ്ട് പിന്നെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്
പിന്നെ ആദിശങ്കരൻ്റെയും ഒരു പ്രതിഷ്ഠയുണ്ട്. അത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് പാർത്ഥസാരഥി ക്ഷേത്രം. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ, ഒരു 1400 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു വെങ്കടാചലപതി ക്ഷേത്രമുണ്ട്. അതിനെ ഒക്കെ അവിടെ ശരിക്കും തിരുവെങ്കടം എന്നാണ് പറയുന്നത്. ഒരു വെങ്കടാചലപതി ക്ഷേത്രമുണ്ട്, അതും വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ വെങ്കടാചലപതി, പിന്നെ തിരുവെങ്കടത്തമ്മ ദേവിയാണ്. അത് വളരെ ഉഗ്രരൂപം, അല്ലെങ്കിൽ എത്രയും നമ്മൾ ഒക്കെ ഭജിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലപോലെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ ഒക്കെ തിരുവെങ്കടം ദേശത്തെ അമ്മയാണ്. ഈ ഒരു തട്ടകത്തെ അമ്മ കൂടിയാണ് ഒക്കെ തിരുവെങ്കടത്തമ്മ. അവിടെ ഉത്സവമുണ്ട്, ഒരു കുടിമരമുണ്ട്, ഉത്സവമുണ്ട്, എല്ലാവിധ ആചാരങ്ങളും നടക്കുന്നു. അതുപോലെ പാന അവിടുത്തെ പ്രധാനപ്പെട്ടൊരു വിശേഷമാണ്. പിന്നെ അവിടെ തന്നെ ഒക്കെ എന്താ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്, അതുപോലെ അവിടെ ഗണപതിയുണ്ട്, പിന്നെ അതുപോലെ നാഗം, ഒക്കെ ബ്രഹ്മരക്ഷസ്, ഇത്രയും അവിടെ പ്രതിഷ്ഠകൾ ഈ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഗുരുവായൂരിൽ തന്നെ ഇതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു 400-500 മീറ്റർ അകലത്തായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒക്കെ വടക്ക് വശത്തായിട്ട് ഒരു ചാമുണ്ടേശ്വരി ക്ഷേത്രമുണ്ട്. ചാമുണ്ഡേശ്വരി എന്ന് പറഞ്ഞാൽ അത് ശരിക്കൊരു ദേവിയുടെ ഒരു പ്രതിഷ്ഠ തന്നെയാണ്. ദുർഗാദേവിയുടെ ഒരു രൂപമാണ് ശരിക്കൊക്കെ ചാമുണ്ഡേശ്വരി. ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ തന്നെ ചാമുണ്ഡേശ്വരി ദേവിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടൊക്കെ വീരഭദ്രൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി, അയ്യപ്പൻ, ബാക്കി നാഗങ്ങൾ, അങ്ങനെ എല്ലാവിധ പ്രതിഷ്ഠകളും ഒക്കെ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലുണ്ട്. അവിടെയും പ്രതിഷ്ഠാദിനവും ഉത്സവവും ചാമുണ്ഡേശ്വരി പൂരം എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ നടന്നു വരുന്നു. പിന്നെ ഇതിനു പുറമെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഇപ്പോൾ മമ്മിയൂരിനെ പറഞ്ഞതുപോലെ തന്നെ, മമ്മിയൂർ ക്ഷേത്രം പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരിക. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഏതാണ്ട് ഒരു 400-450 മീറ്റർ അകലെയായിട്ട് അവിടെ ഒരു പെരുന്തട്ട ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ഒരു മഹാക്ഷേത്രം തന്നെയാണ് പെരുന്തട്ട ശിവക്ഷേത്രവും. ഇതുപോലെ 108 ഒക്കെ ശിവാലയങ്ങളിൽ ഒക്കെ ശിവക്ഷേത്രങ്ങളിൽ വരുന്നതാണ് ഒക്കെ പെരുന്തട്ട ശിവക്ഷേത്രം. പെരുന്തട്ട ശിവക്ഷേത്രത്തിലും ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്കെ ശിവൻ്റെ പ്രതിഷ്ഠ തന്നെയാണ്. പിന്നെ ഇതിന് പുറമെ അവിടെ ഗണപതി, ഭഗവതി, അയ്യപ്പൻ, പിന്നെ എന്താ സുബ്രഹ്മണ്യൻ, ബ്രഹ്മരക്ഷസ്, നാഗങ്ങൾ, ഇത്രയും പ്രതിഷ്ഠ അവിടെയുണ്ട്. അവിടെയും ഒക്കെ പ്രതിഷ്ഠാദിനവും ബാക്കി മഹാരുദ്രം, അതിരുദ്രം, ബാക്കി ശിവരാത്രി, അങ്ങനെ ധാരാളം പരിപാടികൾ അവിടെ നടന്നു വരാറുണ്ട്. അതും ധാരാളം ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ്. ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് ഈ ക്ഷേത്രത്തിനെ ആക്രമിച്ചു എന്നും അതിനെയൊക്കെ നശിപ്പിച്ചു എന്നും ഈ ചരിത്ര രേഖകൾ പറയുന്നു. പെരുന്തട്ട ശിവക്ഷേത്രം ശരിക്ക് ഗുരുവായൂരിന് ചാവക്കാട് പോകുന്ന ഗുരുവായൂർ ചാവക്കാട് ബൈപ്പാസ് റോഡിലാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗുരുവായൂരിന്ന് ഒരു ഗുരുവായൂർ തൃശ്ശൂർ റോഡിൽ ഗുരുവായൂരിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അവിടെ ഗുരുവായൂർ എത്തുന്നതിന് മുൻപേ ഉള്ള വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. ഇതും ഇതുപോലെ 108 ഒക്കെ ശിവക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു മഹാക്ഷേത്രം തന്നെയാണ് ഒക്കെ ചൊവ്വല്ലൂർ ക്ഷേത്രം. ഒക്കെ ചൊവ്വല്ലൂർ തേവരെന്ന് പറയും, വട്ടശ്രീ കോവിലാണ്. പടിഞ്ഞാട്ട് നോക്കിയൊക്കെ ശിവൻ്റെ പ്രതിഷ്ഠ, കിഴക്ക് അതേ ഒക്കെ ശ്രീപോലെ തന്നെ ഒക്കെ കിഴക്കോട്ട് നോക്കി പാർവതിയുടെ പ്രതിഷ്ഠ. എങ്ങനെയാണോ വടക്കുന്നാഥൻ, ഏതാണ്ട് നമുക്ക് വടക്കുന്നാഥനിൽ പോയ ഒരു വട്ട ഫീലിംഗാണ്, ഒരു വികാരമാണ് ഇവിടെ ചെന്നാൽ ഉണ്ടാകാറ്. വളരെ നല്ലൊരു ക്ഷേത്രം, മനസ്സിന് ശാന്തി കിട്ടുന്ന പ്രശസ്തമായ വലിയൊരു ക്ഷേത്രം, ഒരു മഹാക്ഷേത്രം തന്നെയാണ് ഒക്കെ ചുവല്ലൂർ ക്ഷേത്രം. ചുവല്ലൂർ ശിവക്ഷേത്രത്തിന് എത്തുന്നതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു തിരുവമ്പാടി കൃഷ്ണനുണ്ട്. അതും വളരെ വിശേഷപ്പെട്ട ഒരു കൃഷ്ണക്ഷേത്രമാണ്. അവിടെ അഷ്ടമരോഹിണി, ബാക്കി കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പൂജകളും കാര്യങ്ങളും പാൽപ്പായസവും എല്ലാം വഴിപാടായിട്ട് അവിടെ നടക്കുന്നു. പിന്നെ ഈ ചുവല്ലൂർ ക്ഷേത്രത്തിൽ ചെന്നാൽ തന്നെ പിന്നെ ഉപദേവന്മാരായിട്ട് ഭഗവതി, പിന്നെ ഗണപതി, പിന്നെ സപ്തമാതൃക്കൾ, പിന്നെ ദക്ഷിണാമൂർത്തി, പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ അതുപോലെ
പിന്നെ നവഗ്രഹങ്ങൾ, പിന്നെ ഹനുമാൻ, എല്ലാവിധ പ്രതിഷ്ഠകളുമുണ്ട് അവിടെ. ഇതുപോലെ ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് പുറമേ അവിടെ എൻ്റെ തിരുവാതിര മഹോത്സവം വളരെ വിശേഷമാണ്. തിരുവാതിരയ്ക്ക് എങ്ങനെയാണ് തിരുവൈരാണിക്കുളം പോലെ ഇവിടെയും വളരെ വിശേഷമായിട്ട് തിരുവാതിര ആഘോഷിച്ച് വരുന്നു. പ്രത്യേകിച്ച് പിന്നെ തിരുവാതിരയ്ക്ക് പട്ടും താലിയും, പിന്നെ വിവാഹിതരായ കുട്ടികൾ ഒക്കെ വിവാഹത്തിന് ശേഷം പട്ടും താലിയും പ്രാർത്ഥിക്കാറുണ്ട്. ദമ്പതി സമേതം വന്നിട്ട് അവിടെ പട്ടും താലി സമർപ്പണം നടത്താറുണ്ട്. അതുപോലെ തന്നെ പിന്നെ വിവാഹിതരാവാൻ വേണ്ടി ഒക്കെ പെൺകുട്ടികൾ ഉമാമഹേശ്വര പൂജ നടത്താറുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു പ്രദോഷം. ബാക്കിയൊക്കെ ശിവനുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആഘോഷങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തപ്പെടുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ് കൊച്ചുവല്ലൂർ ശിവക്ഷേത്രം. ഒരു ക്ഷേത്രം കൂടി പറഞ്ഞ് ഒക്കെ പരിചയപ്പെടുത്തി ഞാൻ ഈ എൻ്റെ ഒക്കെ വാക്കുകൾ ഇവിടെ ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു. അത് ഇതേ ഈ തൃശ്ശൂരിൽ നിന്ന് ഒക്കെ ഗുരുവായൂരിലേക്ക് വരുമ്പോൾ, പിന്നെ ചോവല്ലൂർ എത്തുന്നതിന് മുമ്പേ അരിയന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അരിയന്നൂർ, അത് ഗുരുവായൂരിലേക്ക് ഒക്കെ തൃശ്ശൂർ ഗുരുവായൂർ റോഡിൽ ചൂണ്ടൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇങ്ങോട്ട് ഗുരുവായൂർ റോഡ് തിരിയും. ഗുരുവായൂർ റോഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടതുവശത്തായിട്ട് അരിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഹരികന്യക ക്ഷേത്രം. ഹരികന്യക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വേറൊരു ക്ഷേത്രം കാണാൻ അല്ല ഇതുപോലെ കാണാനുള്ള സാധ്യതയില്ല. ഹരികന്യക എന്ന് പറഞ്ഞാൽ ശരിക്കും മോഹിനി, ഇവിടെ നമുക്കറിയാം മഹാവിഷ്ണുവൊക്കെ മോഹിനിയുടെ അവതാരം എടുത്തിട്ടുണ്ട്. അമൃത് പാലാഴി മതനം കഴിഞ്ഞ് അമൃത് കലശം കിട്ടി ആ അമൃതമായിട്ട് ഒക്കെ രാക്ഷസന്മാർ അല്ലെങ്കിൽ അസുരന്മാർ ഓടി രക്ഷപ്പെട്ടപ്പോൾ ആ അമൃത് തിരിച്ചെടുക്കാൻ വേണ്ടി വിഷ്ണു ഒക്കെ മഹാവിഷ്ണു ഒക്കെ മോഹിനിയുടെ വേഷത്തിൽ അവതരിച്ചു എന്നാണ്. ആ മോഹിനിയുടെ ഒക്കെ രൂപത്തിലുള്ള ഒക്കെ ക്ഷേത്രമാണ് ഇവിടെയുള്ള ഹരികന്യക ക്ഷേത്രം. ഇത് പറയിപെറ്റ പന്തീരകുലത്തിലെ പേരുകേട്ട ഒക്കെ തച്ചനായ സാക്ഷാലൊക്കെ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് പുരാവസ്തു വകുപ്പും പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ കീഴിലാണ്. ഒരു പൈതൃക സംരക്ഷണ കേന്ദ്രം കൂടിയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. ഇത്രയും ക്ഷേത്രങ്ങളൊക്കെ ഗുരുവായൂരിനോട് ചേർന്ന് ഒരു ഗുരുവായൂരിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു 4-5 കിലോമീറ്ററൊക്കെ ബൗണ്ടറിയിൽ വരുന്ന മഹാക്ഷേത്രങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങളെ സമയം കിട്ടുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനോടൊപ്പം ഇത്രയും ക്ഷേത്രങ്ങളും കൂടി നിങ്ങൾക്ക് ഒക്കെ ദർശനം നടത്താവുന്നതാണ്. ഇത് എൻ്റെ ഈ വാക്കുകൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയും എല്ലാം പിന്നെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലൊക്കെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം. ഞാൻ സതീഷ് വാര്യർ.